രണ്ടാം വരവാണ് കോവിഡിന്റെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഭീതിജനകമായ വാർത്തകളാണ് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നാം ഭയപ്പെടേണ്ടവരല്ല. എല്ലാവിധത്തിലുള്ള അതിൻ്റെ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് തന്നെ നാം ഇനിയും നമ്മുടെ ഇബാദത്തുകളിലും നമ്മുടെ സൽക്കർമ്മങ്ങളിലും നമ്മൾ മുന്നേറണം. ഓരോരുത്തർക്കും ആവശ്യമുള്ള കാലഘട്ടങ്ങളിലൊക്കെ കോവിഡിന്റെ മഹാമാരിയുടെ സർവ്വഭീതികളും നിലനിൽക്കുമ്പോൾ തന്നെ പലർക്കും അവരുടേതായ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി ഒരു രൂപത്തിലുള്ള മാനദണ്ഡങ്ങളും അതുപോലെ തന്നെ നിയമങ്ങളും പാലിക്കാതെ കൂടിച്ചേർന്ന് ഒഴുകി നടന്ന കേരളത്തിൻ്റെ ചരിത്രം. അതേ അവസരത്തിൽ അവരവരുടെ ആവശ്യങ്ങളൊക്കെ ജനങ്ങൾ ഒത്തുചേരലും ജനങ്ങളുടെ മഹാറാലികളും സമ്മേളനങ്ങളും പ്രകടനങ്ങളുമൊക്കെ അവസാനിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ ഒരാവശ്യമില്ല എന്ന് തോന്നിയിട്ട് അതിനേക്കാളെല്ലാം വിശ്വാസികൾ ഏറെ പ്രാധാന്യം കൽപ്പിക്കുന്ന പാരത്രികമായ ലോകത്തുള്ള വിജയത്തിനാവശ്യമായ ഇബാദത്തുകൾക്ക് അധികാരികളുടെ ഭാഗത്തു നിന്ന് തടസ്സങ്ങൾ ഉണ്ടാകരുത്. അവർക്ക് ആ വിഷയത്തിലുള്ള കാര്യങ്ങളിൽ സ്വാതന്ത്ര്യങ്ങൾക്ക് കൂച്ചുവിലങ്ങിടുന്ന വിധത്തിലുള്ള അത്തരത്തിലുള്ള നിയന്ത്രണങ്ങളിലേക്ക് പോകാതിരിക്കുവാൻ ബന്ധപ്പെട്ട ആളുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുകൂടി ഈ അവസരത്തിൽ വിനയ പുരസ്സരം ഓർമ്മപ്പെടുത്തുകയാണ്.